ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടാണ്. ഇതൊരു വിനെഗറിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഉൾഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇതിതാ ഒറ്റ പീസായിട്ട് തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കണം കേട്ടോ. കട്ട് ചെയ്ത് എടുക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഫുള്ളായിട്ട് ഗ്ലൂ കൊടുക്കുന്നുണ്ട്. ഇതിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ മുഴുവനായിട്ടും ഗ്ലൂ കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ ഒരു ഹൈറ്റിൽ മാത്രം നിർത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് പീസ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. ഇത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ പിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിതിന് ബ്ലാക്ക് കൊടുക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ ബ്ലാക്കിൻ്റെ കയ്യിൽ തീർന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ കിട്ടിയ കളറ് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ടും ഈ ഒരു കളർ തന്നെ കൊടുത്തെടുക്കാം. അങ്ങനെ ഞാനിത് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടറ്റത്തായിട്ട് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലേസ് എന്തെങ്കിലും ചുറ്റി കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ത്രെഡ് ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും കളർ വെച്ചിട്ട് ഒന്ന് ഒരു ലൈൻ വരച്ചു കൊടുത്താലും മതി. ചെറുതായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോണോ ത്രെഡ് ചുറ്റി കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്തു കൊടുക്കാം. രണ്ട് ഭാഗം അങ്ങനെ ഒഴിച്ചിടുമ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഞാനിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്തായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പെൻ ഹോൾഡറായിട്ടോ അതല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ഒറിജിനൽ പ്ലാന്റ് വെക്കാനോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇതിനകത്ത് പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ ഇതിൽ മണ്ണ് നിറക്കാനും വെള്ളം നനച്ച് കൊടുക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.